കോട്ടയം മാന്നാനത്ത് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാകുന്നു. മാന്നാനം 18-ാം വാർഡിൽ 6 ആടുകൾ ചത്തത് ഇവയുടെ സാന്നിധ്യം മൂലമാണോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കൃഷി നശിപ്പിക്കുന്നത് കൂടാതെ ആഫ്രിക്കൻ ഒച്ചുകൾ കിണറ്റിൽ ഇറങ്ങുന്നതിനാൽ കുടിവെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അതിനുശേഷം വാഴയും പയറുവടക്കം എല്ലാം തിന്നു തീർക്കും. ഭയങ്കര ഒച്ചിൻ്റെ ശല്യമാണ്. കുറേ 8-9 മാസത്തോളമായിട്ട് ഞങ്ങൾ അനുഭവിക്കുക. ശരിക്കും വളരെ കഷ്ടപ്പാടാണ്. ചില വെക്കുന്ന കൃഷികളും ഇതിനധികം ചെടികൾ പോലും ഉണക്കി ഗുണം വരുന്ന രീതിയിലാണ്. ഇവിടെ ഒത്തിരി എണ്ണം 7 മണി കഴിഞ്ഞാൽ പെരുക്കി വീട്ടിനും ശകലം വേസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ എണ്ണ ഇങ്ങനെ പൊങ്ങി ചെറിയ ചെറിയ കക്കാരച്ചിലും മുഴുപ്പിലുള്ളത് ഇഷ്ടംപോലെ ഇങ്ങനെ പെരുക്കി വീട്ടിനും നടക്കുകയെന്ന്. റോഡിൽ സൈഡിലും അതുപോലെ തന്നെ ഒത്തിരി എണ്ണമുണ്ട്. വളരെ നാളുകളായിട്ട് ശല്യം അനുഭവിക്കുക. കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ആഫ്രിക്കൻ ഒച്ചുകൾ ഇത്രയധികം വർദ്ധിച്ചത്. ഇവയെ തുരത്താൻ നാട്ടുകാർ പലവിധ ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. ഉപ്പ് അരിയും അതിനകത്ത് അതിനെ ഓരോന്നിനെയും ഇങ്ങനെ മറച്ചിട്ടിട്ട് അതിൻ്റെ വായുവശത്ത് ഉപ്പിട്ടാൽ മാത്രമേ ഇത് ചത്തുപോകുള്ളൂ. അല്ലെങ്കിൽ അത് ആ ഷെല്ലിൻ്റെ പുറത്താ വീഴുന്നുണ്ടെങ്കിൽ അത് ചാകത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇതുകൊണ്ട് എനിക്ക് ഒരു 6 ആട് ഈ 1.5 ആഴ്ച കൊണ്ട് മരിച്ചു. ഇതിൻ്റെ ആണോ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ റിസൾട്ട് വന്നാൽ ഇതിൻ്റെ ബ്ലഡൊക്കെ സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാഷ്ടത്തിൻ്റെ സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നാലേ ഇതുകൊണ്ടാണോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റുള്ള രീതിയിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. കിണറിനകത്ത് പോകുന്നു. ഒച്ചുകൾ മൂലമാണോ മൃഗങ്ങൾ ചാവുന്നതെന്ന ആശങ്കയിലാണിവർ. അതുകൊണ്ട് തന്നെ ഒച്ചു വീണ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാനും ഇവർക്ക് ഭയമാണ്. മാന്നാനത്ത് നിന്നും മനീഷ്, ഐഷ, മാത്യു, രാജ്ന്യൂസ് മലയാളം.